ഹലോ ഫ്രണ്ട്സ്, എൻ ജെ പി സ്കേലയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 29/12/2023. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ പുതിയ വർഷം, പുതുവർഷം ആരംഭിക്കുകയാണ്. ഈ വർഷം ഞാൻ എടുക്കുന്ന പ്രധാന റെസൊല്യൂഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തത് എന്നുള്ളതും എനിക്ക് കമൻറ്റ് ചെയ്യണം. എൻ്റെ ഈ തീരുമാനത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായവും എന്തായാലും കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒരു പക്ഷേ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാതെ ലൈഫ് സാധാ രീതിയിൽ എല്ലാ ദിവസവും പോകുന്ന പോലെ, അല്ലെങ്കിൽ എല്ലാ മാസവും കടന്നു പോകുന്ന പോലെ ഈ വർഷവും കടന്നു പോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ഞാനൊരു കാര്യം പറയുകയാണ്. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അടുത്ത വർഷം എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, നിങ്ങളെ ഹാപ്പിയാക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്ത വർഷം ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, എൻ്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, ഇതുപോലെ പുതുവർഷ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതുപോലെ എഴുതി വെച്ച് എന്തെങ്കിലും ചെയ്യണം, തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അതുപോലെ തൻ്റെ ലക്ഷ്യങ്ങൾ നേടണം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ അധികം ഇത്തരത്തിലുള്ള റെസൊല്യൂഷൻസ് ഉണ്ടാക്കിയിരിക്കും. അല്ലാത്ത ആളുകൾ, അവർ സദാ നെഗറ്റിവിറ്റി ആയിരിക്കും മനസ്സിലുണ്ടായിരിക്കുക. ഇങ്ങനെ എഴുതുന്ന ആളുകളെ പോലും കളിയാക്കലാണ് മെയിൻ പരിപാടി. കാരണം അവരെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ എഴുതിയ ആകെ 2 ദിവസമേ ഉണ്ടാവുള്ളൂ, 3 ദിവസമേ ഉണ്ടാവുള്ളൂ, പിന്നെയും പഴയതുപോലെ വരും എന്നാണ് അവരൊക്കെ പറയുന്നത്. പക്ഷേ 2 ദിവസമാണെങ്കിലും 3 ദിവസമാണെങ്കിൽ പോലും ഒരു പുതിയ കാര്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തുടങ്ങുക എന്നുള്ളത് അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ നിങ്ങളും തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ ലൈഫിനെ ഹാപ്പിയാക്കുന്ന, അത് ഓരോരുത്തർക്കും തന്നെ അറിയുള്ളൂ, നിങ്ങളുടെ ലൈഫിന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അത് എഴുതി വയ്ക്കുക. ഡെയിലി ഡെയിലി അത് വായിക്കുക. ഇനി ഞാൻ എടുക്കുന്ന എന്തൊക്കെ തീരുമാനങ്ങളാണെന്ന് ഞാൻ പറയട്ടെ. ഒന്നാമതായി, ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യും. കാരണം ഇന്നത്തെ കാലത്ത് മെഡിറ്റേഷൻ എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഹെൽത്തിനെ ഹെൽത്തി ആയിട്ട് നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ അത്യാവശ്യമാണ്. അതുമാത്രമല്ല, ഞാൻ അടക്കം വരുന്ന ഒരുപാട് ആളുകൾ പല ടൈമുകളിലായിട്ട് ഡിപ്രഷൻ എന്നുള്ള കാര്യം ഫേസ് ചെയ്യുന്നുണ്ട്. ഈ കാര്യം ചെറിയ തോതിലെങ്കിലും അനുഭവപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഈവൻ കുട്ടികളാണെങ്കിൽ പോലും പഠിക്കേണ്ട കാര്യങ്ങൾ ആലോചിച്ച്, അല്ലെങ്കിൽ അതിലും ഉപരി മറ്റ് പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മെഡിറ്റേഷൻ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ പ്രതിവിധി എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ട് വരുന്ന സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് ശാന്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മെഡിറ്റേഷനിലൂടെ. ഇത് കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങളുടെ റെസൊല്യൂഷനിൽ ഉൾപ്പെടുത്തണം, മെഡിറ്റേഷൻ എന്നുള്ളത്. രണ്ടാമതായി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മെഡിറ്റേഷനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ശരീരത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യണം. പറ്റുന്നത് പോലെ സിമ്പിളായിട്ടുള്ള യൂട്യൂബ് തന്നെ അടിച്ചാൽ മതി, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കിട്ടും. അതിലേതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം, ഡെയിലി ചെയ്യണം. ചില വീഡിയോസൊക്കെ കണ്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചെയ്യണം. മൂന്നാമതായിട്ട് ചില പ്രതികരണങ്ങളൊക്കെ ഒന്ന് ലൈറ്റാക്കണം. ഞാൻ ഇമോഷണലി കുറച്ച് വീക്കാണ്, അതുകൊണ്ട് തന്നെ അതൊന്ന് കുറച്ച് സ്ട്രോങ് ആക്കണം. അതായത് എന്തെങ്കിലും ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്നായിരിക്കും പ്രതികരണങ്ങൾ ഉണ്ടാവുക. ദേഷ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ പ്രതികരണങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളെ തന്നെയാണ്. അതുകൊണ്ട് മൂന്നാമത്തേത്, ഇമോഷൻസിനെ, പ്രധാനമായിട്ടും ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യുക. നാലാമതായി, നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹാപ്പി പ്രൊജക്റ്റാണ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ ഒരു ചാനൽ എന്നെ ഹാപ്പിയാക്കുന്ന എലമെൻ്റാണ് ഇതിൽ ഉൾപ്പെടുന്ന എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അത് തന്നെയാണ് അടുത്ത എൻ്റെ മെയിൻ തീരുമാനം. അഞ്ചാമതായി, എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്, അതിനെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പം അതിനെ മാക്സിമം സക്സസ് ആക്കാനുള്ള രീതിയിൽ മുന്നോട്ട് പോകണം.
ഈ അഞ്ച് കാര്യങ്ങൾ തന്നെയാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമല്ല, എല്ലാ വർഷവും ഞാൻ ഇതുപോലെ റെസൊല്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അതായത് എന്നു മുതൽ എനിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കണം അല്ലെങ്കിൽ എന്നെ ഹാപ്പി ആക്കണം എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയോ അന്ന് മുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ പല തീരുമാനങ്ങളും ഇപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു സക്സസ് തന്നെയാണ് ഇപ്രാവശ്യവും ഇതുപോലെ ചെയ്യുന്നതും മറ്റുള്ളവരെ കൊണ്ട് മാക്സിമം ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നതും. ഒരുപാട് വാരി വലിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയല്ല, നമുക്ക് വേണ്ട പ്രധാനമായിട്ടും വേണ്ട കാര്യങ്ങളെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു ചെറിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മളറിയാതെ തന്നെ പല പല കാര്യങ്ങളിലേക്ക് തന്നാലെ എത്തിപ്പെടും. അതാണ് ഇങ്ങനെയുള്ള റെസൊല്യൂഷൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോഴുള്ള മെയിനായിട്ടുള്ള ഗുണം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഈ ഒരു ചെറിയൊരു അഞ്ച് കാര്യങ്ങൾ ഇതിനിപ്പോൾ എന്താ അത്ര പ്രത്യേകത എന്നൊക്കെ. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു രണ്ട് പോയിൻ്റെങ്കിലും എഴുതി വെച്ചാൽ, നമ്മളത് ഫോളോ ചെയ്താൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ആ രണ്ടെണ്ണത്തിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് ഞാനിത് കാണുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ മാക്സിമം ചെയ്യുക, നമ്മളെ ഹാപ്പിയാക്കുക, നമ്മുടെ ഹാപ്പിനെസ് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്ത് നോക്കി നിൽക്കാതെ, അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കി നിൽക്കാതെ നമുക്ക് വേണ്ടി സ്വയം ചെയ്യുക, അത് മാത്രം ശ്രദ്ധിക്കുക. ഇത് സെൽഫിഷായിട്ടുള്ളൊരു ചിന്തയാണെന്ന് വിചാരിക്കരുത്. ആദ്യം നമ്മളെ നോക്കിയാൽ മാത്രമേ ഉള്ളൂ, നമുക്ക് ഇഷ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നവരെ നമുക്കും കെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി. അടുത്ത വർഷം നിങ്ങളുടേതാണ്. ഒരു ഹാപ്പിയായ പുതുവർഷം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു.